بسم الله الرحمن الرحيم. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹബീബായ അഷ്റഫുൽ ഖൽഖി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും പ്രശംസകളും പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ മംഗൂസ് മൗലിദിലൂടെ സഞ്ചരിക്കുകയാണ് നാം. സുബ്ഹാനല്ലദീ അത്വല ഫീ ഷഹ്രി റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന മംഗൂസ് മൗലിദിലെ ആദ്യത്തെ വരികൾ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൊണ്ടാണ് അവസാനിക്കുന്നത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ ഹദീസിന്റെ ആദ്യ ഭാഗങ്ങളെ കുറിച്ച് നാം പറയുകയുണ്ടായി. ഇനി നമുക്ക് പറയാനുള്ളത് ആ ഹദീസിന്റെ അവസാന ഭാഗമായ വലം യസൽ യംഗുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തിൽ ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. ഈ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ ഹദീസിലൂടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ നൂർ, വിശുദ്ധമായ ആ സാന്നിധ്യം കടന്നുവന്ന നാൾ വഴികളെ കുറിച്ചാണ് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ നൂർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് അല്ലാഹുവിങ്കൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നൂറായിരുന്നു ഞാൻ. റസൂലുള്ളാഹി പറയുകയാണ്, ആ നൂറിന്റെ തസ്ബീഹിനോടൊപ്പം കോടാനുകോടി മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹു പ്രത്യേകം തയ്യാറു ചെയ്തു വെച്ച മണ്ണിൽ ആ വിശുദ്ധമായ നൂറിനെ നിക്ഷേപിക്കുന്നു. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോൾ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിലായി അല്ലാഹു തന്നെ ഭൂമിയിലേക്ക് ഇറക്കി. മഹാനായ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം മഹാനവറുകളുടെ കാലത്തുണ്ടായ മഹാജലപ്രളയത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കപ്പലിൽ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായി അല്ലാഹു തന്നെ കപ്പലിൽ സഞ്ചരിപ്പിച്ചു. സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളെ നംറൂദ് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുതുകിൽ എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളുടെ ഉപ്പാപ്പ ഉമ്മമാരുടെ വിശുദ്ധതയെ കുറിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്. ഇവിടെ ഈ ഹദീസുകളെല്ലാം പ്രാമാണികമായി മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഖസാഇസുൽ കുബ്രയിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസിന്റെ അതേ അർത്ഥമുള്ള ആശയങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇതേ ആശയം നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഖുറൈം ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, സമിഉതുൽ അബ്ബാസ യഖൂൽ, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അംതദിഹക നബിയെ, അങ്ങയെ പ്രശംസിക്കാൻ അങ്ങയുടെ പ്രകീർത്തനങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന ആഗ്രഹം തിരുനബിയുടെ മുമ്പിൽ അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്
സമ്മതം നൽകുകയാണ്. സമ്മതം നൽകി എന്ന് മാത്രമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന സമ്മാനമായി നൽകുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു, അങ്ങയുടെ വായക്ക് അല്ലാഹു ശക്തി നൽകട്ടെ, ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ നല്ല രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള എല്ലാവിധ കഴിവും ശേഷിയും അങ്ങേക്കു നൽകട്ടെ എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻ തിരുനബിയെ പുകഴ്ത്തിക്കൊണ്ട് തിരുനബിയുടെ മുമ്പിൽ വെച്ച് പാട്ടുപാടുകയാണ്. من قبلها طبت في الظلال وفي مستودع حيث يخصف الورق ثم هبطت البلاد لا بشر أنت ولا مضغة ولا علق بل نطفة تركب السفينة وقد ألزم نسرا وأهله الغرق تنقل من صلب إلى رحم إذا مضى عالم بدا طبق وردت نار الخليل مستترا في صلبه أنت كيف يحترق رسول الله صلى الله عليه وآله وسلم تنقل ആമിനുമ്മക്ക് പിറക്കുന്നതിന്റെ മുമ്പ്, മനുഷ്യ കുഞ്ഞായി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ സാന്നിധ്യം, അന്നൂറുൽ മുഹമ്മദിയ, ആ നൂർ കടന്നുവന്ന വഴികളെ കുറിച്ചാണ് ഈ പദ്യത്തിലൂടെ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ നൂഹ് നബിയുടെ മുതുകിലായി നബിയെ അങ്ങുണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കാവ്യത്തിലൂടെ റസൂലുള്ളാഹിയെ കേൾപ്പിക്കുന്നത്. അവസാനം ഈ പദ്യം നിർത്തുന്നത് മനോഹരമായ അർത്ഥ തലങ്ങളിലൂടെയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മനുഷ്യനായി ഞങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങയുടെ തിരു സാന്നിധ്യം കടന്നു വന്ന വഴികളെ കുറിച്ച് പറഞ്ഞു. ഇനി നബിയേ, وانت لما ولدت اشرقت الارض وضاءت بنورك الافق ونحن في ذلك الضياء وفي النور وسبل الرشاد نخترق عامل ميلوده അങ്ങ് വിശുദ്ധ മക്കയിൽ പിറന്നു വീണപ്പോൾ അങ്ങയുടെ ആ വിശുദ്ധമായ ജന്മം, അങ്ങയുടെ ആ സാന്നിധ്യം ഈ ഭൂമിലോകത്തെ മുഴുവനും ചക്രവാളങ്ങളെ മുഴുവനും പ്രകാശപൂരിതമാക്കി. അങ്ങയുടെ ആ വിശുദ്ധമായ നൂറിൽ നിന്ന് വെളിച്ചം പകരാൻ ഞങ്ങൾക്കും ഭാഗ്യം ലഭിച്ചല്ലോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പാട്ടുപാടുകയാണ്. ഏതായാലും മംഗൂസ് മൗലിദിൽ പറഞ്ഞ ഈ ഹദീസ് പ്രാമാണികമായി സ്ഥിരപ്പെടുത്താൻ കഴിയും നമുക്ക് ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സാന്നിധ്യം കടന്നു വന്ന വഴികളെ കുറിച്ച് മനോഹരമായി പറയുകയാണ് ഇനി. വലം യസൽ യംഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ രക്ഷിതാവായ അല്ലാഹു എന്നെ നീക്കം ചെയ്തുകൊണ്ടിരുന്നു. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, അന്തസ്സും മാന്യതയും അഭിമാനവുമുള്ള പുരുഷന്മാരുടെ മുതുകിലൂടെ എന്നെ കൈമാറ്റം ചെയ്തു വന്നു. ഇലല്ല റുഹാമി സകിയത്തി ത്വാഹിറ, പവിത്രമതികളായ സംശുദ്ധരായ സ്ത്രീകളുടെ ഗർഭാശയങ്ങളിലൂടെ. ഹത്താ, അങ്ങനെ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കളിലൂടെ അല്ലാഹു എനിക്ക് ജന്മം നൽകി. മാതാപിതാക്കൾ ആമിനും റളിയല്ലാഹു അൻഹ, അബ്ദുല്ല റളിയല്ലാഹു അൻ, അവരിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ്.
വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ മാതാപിതാക്കൾ ഒരിക്കലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ജാഹിലിയ കാലത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പലവിധത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളുണ്ടായിരുന്നു, അതിലൊന്നും എന്റെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്ന മാർഗത്തിലൂടെ മാത്രമേ എന്റെ മാതാപിതാക്കളെല്ലാവരും ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസും അതേപോലെ തന്നെ ഇതേ അർത്ഥത്തിലുള്ള മറ്റു ഹദീസുകളും മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മഹാനായ ഇമാം ഖസ്ത്വല്ലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബിൽ പറയുകയാണ്, ഫതഹറല്ലാഹു തആല ഹാദൻ നസബ ശരീഫ മിൻ സിഫാഹിൽ ജാഹിലിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ, മാതാപിതാക്കളെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എല്ലാവിധ വേണ്ടാത്ത ബന്ധങ്ങളിൽ നിന്നും ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും അല്ലാഹു സംശുദ്ധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ പ്രയോഗിച്ച ഈ വാക്യങ്ങൾ തന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളുടെ വിശുദ്ധതയെ അറിയിക്കുന്നുണ്ട്. അൽ അസ്ലാബുൽ കരീമത്തുൽ ഫാഖിറ, അഭിമാനത്തിനോ മാന്യതക്കോ യാതൊരു കോട്ടവും സംഭവിക്കാത്ത പിതാക്കളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ അൽ അർഹാമു സകിയത്തു ത്വാഹിറ, സംശുദ്ധവതികളായ ചാരിത്ര ശുദ്ധിക്ക് യാതൊരു കളങ്കവും ഏൽക്കാത്ത സ്ത്രീകളിലൂടെ അവരുടെ ഗർഭാശയത്തിലൂടെയാണ് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിലോകത്തേക്ക് ജനിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലം യകുൻ ഫീ ആബാഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലതുൻ ആദം ഇലാ അബീഹി അബ്ദില്ലാ വലാ ഫീ ഉമ്മഹാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലതുൻ ഹവ്വാ ഇലാ ഉമ്മിഹി ആമിന ഇല്ലാ മൻ ഹുവ മുസ്തഫ മുഖ്താർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും അവരുടെ ഉപ്പാപ്പമാരെക്കുറിച്ചും ഉമ്മാമമാരെക്കുറിച്ചും പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആദം അലൈഹിസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയായ അബ്ദുള്ള വരെയുള്ള എല്ലാ പിതാക്കളെയും, അതേപോലെ തന്നെ ആമിനും റളിയല്ലാഹു അൻഹ മുതൽ ഹവ്വാ റളിയല്ലാഹു അൻഹ വരെയുള്ള എല്ലാ മാതാപിതാക്കളെയും അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ നൂറിനെ അല്ലാഹു കൈമാറ്റം ചെയ്യാൻ വേണ്ടി അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അവർ. ചരിത്രം പഠിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ആ നൂർ ആദം അലൈഹിസ്സലാമിൽ അല്ലാഹു നിക്ഷേപിച്ചല്ലോ. ആ സമയത്ത് ആദം അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ ആ നൂർ പ്രകടമായി ലംഘുന്നത് കാണാമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് ബിനു യൂസുഫ് അസ്വാരിഹി അഷാമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ചരിത്ര ഗ്രന്ഥമായ സുബുലുൽ ഹുദാ വർ റഷാദിൽ പറയുന്നുണ്ട്, യുറാഫി ദബ്ഹത്തി ആദം, ആദം അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ ആ പ്രകാശം മിന്നിത്തിളങ്ങുന്നത് കാണാമായിരുന്നു. ഇത് കാണുമ്പോൾ പറയപ്പെടാറുണ്ട്, യാ ആദമു ഹാദാ സയ്യിദു വലദിക മിനൽ മുർസലീൻ, അങ്ങയുടെ മക്കളായ മുർസലീങ്ങളുടെ നേതാവിന്റെ നൂറാണിത് അങ്ങയുടെ നെറ്റിത്തടത്തിൽ മിന്നിത്തിളങ്ങി കാണുന്നത് എന്ന് ആദം അലൈഹിസ്സലാമിനോട് പറയാറുണ്ടായിരുന്നു. മഹാനവറുകൾ പറയുകയാണ്, ഫലമ്മാ ഹമലത് ഹവ്വാ ബിശീഫിൻ അലൈഹിസ്സലാം ഇൻതഖല നൂറു അൻ ആദം ഇലാ ഹവ്വാ. അല്ലാഹു സുബ്ഹാനഹു വതആല തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ആ നൂറിനെ അന്നൂറുൽ മുഹമ്മദിയ്യ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, അതിനെയാണല്ലോ ആദ്യമായി അല്ലാഹു സൃഷ്ടിക്കുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല
ആ നൂറിനെ കൈമാറ്റം ചെയ്യുകയാണ്. ആദം അലൈഹി സ്സലാമിലേക്ക് അല്ലാഹു നിക്ഷേപിക്കുന്നു. മഹാന്മാര് പറയുന്നു, ഗർഭം ധരിച്ചപ്പോൾ നിന്ന് ആ വിശുദ്ധമായ സാന്നിധ്യം ആ നൂർ ഹവ്വയിലേക്ക് നീങ്ങുന്നു. ഇവിടെ നമുക്കൊരു അത്ഭുതം കാണാം. മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ പ്രസവിക്കുമ്പോഴെല്ലാം ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ടായിരുന്നു. ഓരോ പ്രസവത്തിലും രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഓരോ പ്രാവശ്യം ഗർഭം ധരിക്കുമ്പോൾ ഗർഭാശയത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇല്ല ഷീഫൻ, ഷീഫ് എന്ന കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ഗർഭാശയത്തിൽ ഷീസു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആകാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശുദ്ധമായ നൂർ ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഹവ്വ റളിയല്ലാഹു അൻഹായിലേക്ക് നീങ്ങുന്നു. അവിടെ നിന്ന് ഇനി നൂർ നീങ്ങാനുള്ളത് ഷീസ് എന്ന മകനിലേക്കാണ്. അതുകൊണ്ടു തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹായുടെ ഗർഭാശയത്തിൽ മുമ്പുണ്ടായിരുന്നതുപോലെ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ നൂർ കൈമാറേണ്ടത് ഷീസ് നബിയിലേക്കാണ്. അതുകൊണ്ടാണ് ഹവ്വ റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചപ്പോൾ ആ സമയത്ത് ഷീസ് നബി മാത്രം ഉണ്ടാവാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സുമ്മലം യസലി നൂറു യൻതഖുലു മിൻ ത്വാഹിരിൻ ഇലാ ത്വാഹിർ, പിന്നീട് ആ നൂർ ആ സാന്നിധ്യം പരിശുദ്ധരിൽ നിന്ന് പരിശുദ്ധരിലേക്ക് കൈമാറ്റം ചെയ്തു വന്നു. മഹാന്മാർ പറയുന്നു, ആദം അലൈഹിസ്സലാം വഫാത്ത് അടുത്ത സമയം, ആദം അലൈഹിസ്സലാം മരണപ്പെടാൻ പോകുന്ന സമയം മകൻ ഷീസ് നബിയെ വിളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. ആ വസിയ്യത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനമായും ഒരു കാര്യം വസിയ്യത്ത് ചെയ്തത് അല്ലാ യളഅ ഹാദൻ നൂറ ഇല്ലാ ഫിൽ മുത്തഹറാതി മിനൻ നിസാ, സംശുദ്ധവതികളായ നല്ല സ്ത്രീകളിലേക്കു മാത്രമേ ഈ നൂറിനെ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്ന് ആദം അലൈഹിസ്സലാം ഷീസ് നബിയോട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. വകദാലിക വസ്വാ ഷീസുൻ ബനി, അങ്ങനെ ആ വസിയ്യത്ത് ഷീസ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുന്നു. ആ മക്കൾ അവരുടെ മക്കളോട്. വഹകദ ലം തസൽ തിൽക്കൽ വസിയ്യ മഅമൂരൻ ബിഹ ഹത്ത വസ്വല ദാലിക നൂർ ഇലാ അബ്ദുൽ മുത്തലിബ് ഥുമ്മ ഇലാ വാലിദിഹി അബ്ദില്ലാ, അങ്ങനെ ആ വസിയ്യത്ത് തുടർന്നു കൊണ്ടേയിരുന്നു. അവസാനം അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിലേക്ക് ആ തിരുസാന്നിധ്യം എത്തുന്നതുവരെ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളുടെ മഹത്വം അവരുടെ ശുദ്ധി റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പ്രയോഗിച്ചത് മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത് എന്നാണല്ലോ. ഇവിടെ മംഗൂസ് മൗലിദിൽ റസൂലുള്ളാഹി പറഞ്ഞത് വലം യസൽ യംഖുറുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ എന്ന വാക്യങ്ങളാണ് ഉപയോഗിച്ചത്. ഇതിൽ വലിയ ഒരു തെളിവുണ്ട്. അഥവാ അലാ അന്ന ആബാ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മഹാതിഹി ഇലാ ആദം വ ഹവ്വാ ലൈസ ഫീഹിം കാഫിറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുല്ല മുതൽ അങ്ങ് മുകളിലേക്ക് ആദം അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പിതാക്കളും, അതേപോലെ തന്നെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ അവിടുന്ന് അങ്ങ് മുകളിലേക്ക് ഹവ്വ റളിയല്ലാഹു അൻഹ വരെയുള്ള എല്ലാ മാതാക്കളും മുസ്ലിമീങ്ങളായിരുന്നു, എല്ലാ പിതാക്കളും മുഅ്മിനീങ്ങളായിരുന്നു.
എന്നൊരു കാര്യവും കൂടെ ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മുശ്രിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്നാണ്. നജസ് എന്ന പ്രയോഗമാണ് മുശ്രിക്കിനെ വിശേഷിപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ മാതാപിതാക്കളെ വിശേഷിപ്പിച്ചപ്പോൾ പറഞ്ഞത് الاصلاب الطاهره من اصلاب الطاهرين الى ارحام الطاهرات എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ, ഉപ്പാപ്പ ഉമ്മാമമാർ എല്ലാവരും മുഅ്മിനീങ്ങളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. അവരിൽ ആരും സത്യനിഷേധികളോ കാഫിറുകളോ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. പക്ഷേ വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കപടവിശ്വാസികളായ ചിലർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് ശക്തമായ ഭാഷയിലാണ് അവരെ എതിർത്തത്. യഥാർത്ഥത്തിൽ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ്, കാഫിറുകളല്ല. കാഫിറുകളാണ് എന്ന് വാദിക്കുന്നവരെ വളരെ ശക്തമായ ഭാഷയിൽ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു ചർച്ചയ്ക്ക് അങ്ങനെയൊരു കാര്യം തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ കപടവിശ്വാസികളായ വിശുദ്ധ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തിരുനബിയുടെ ഉമ്മയും ഉപ്പയും കാഫിറാണെന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ തെളിവുകൾ നിരത്തി അവരുടെ വാദത്തെ നഖശിഖാന്തം എതിർക്കുന്നത് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ കാഫിറാണോ എന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സംഭവമുണ്ടായി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഷാമിൽ ഒരു ഗവർണറെ നിയമിക്കുന്നു. ആ ഗവർണർ മറ്റൊരു അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. ജനങ്ങൾക്കിടയിൽ സംസാരമായി. ഖലീഫ നിയമിച്ച ആ ഗവർണർ മറ്റൊരാളെ ഗവർണറായി നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ഖലീഫയ്ക്ക് മുമ്പിൽ ഈ വിഷയമെത്തിയപ്പോൾ ഖലീഫ താൻ നിയമിച്ച ഗവർണറെ വിളിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വ്യഭിചാരം ചെയ്ത ഒരു പിതാവിന്റെ മകനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഗവർണറായി നിയമിച്ചത്? എന്തിനാണ് അങ്ങനെ നിയമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഖലീഫ നിയമിച്ച ഈ ഗവർണർ ഖലീഫയോട് പറയുകയാണ്, നബിയുടെ ഉപ്പ മുശ്രിക്കല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അയാളെ ഗവർണറായി നിയമിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിക്കുകയാണ്. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇയാൾ പറയുന്നു, റസൂലുള്ളാഹിയുടെ ഉപ്പ മുശ്രിക്കാണ്. ഇതങ്ങ് കേട്ടപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഷാകുലനായിക്കൊണ്ട് എടുത്തു ചാടിക്കൊണ്ട് അയാളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇവന്റെ കയ്യും കാലും വെട്ടി നുറുക്കണോ, ഇവന്റെ കഴുത്ത് വെട്ടണോ, ഇവന്റെ നാവ് വെട്ടണോ, എന്താണ് ഇവൻ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ ഉപ്പ മുശ്രിക്കാണെന്നാണോ ഇവൻ പറഞ്ഞത്? ഇവനിവിടെ വെച്ചേക്കാൻ പാടില്ല എന്ന രൂപത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ രോഷാകുലനായത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതായാലും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ മാതാപിതാക്കളും, ഉപ്പാപ്പ ഉമ്മാമമാർ എല്ലാവരും മുഅ്മിനീങ്ങളായിരുന്നു, എല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നു എന്നാണ് നാം വിശ്വസിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ നാം പഠിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയോടൊന്നിച്ച് നാളെ സ്വർഗത്തു നഈമിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
തിരുനബിയുടെ പ്രകീർത്തനങ്ങൾ, തിരുനബിയുടെ വിശേഷങ്ങൾ ഇനിയും നമുക്ക് പറയണം. മംഗൂസ് മൗലിദിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.